ചൂട് കാലത്ത് നല്ല ദാഹം എന്ന് സ്ഥിരമായി പറയാറുള്ളൊരു വാക്കാണ് അല്ലേ? അപ്പോൾ അതിൽ ആ ദാഹം വരുമ്പോൾ ഏതെങ്കിലും കടയിലേക്ക് പോകുന്ന പതിവുമുണ്ട്. അർജുൻ കല്യാട് കരിക്കിടാനായി പറമ്പിലേക്കാണ് ഇറങ്ങിയെങ്കിൽ ദീപക് മലയമ്മ ദാഹിച്ച് വലഞ്ഞ് കോഴിക്കോട് എവിടെയോ എത്തി നിൽക്കുകയാണ്. നമുക്കോൾ ദീപക് എവിടെ പോയാണ് നിൽക്കുന്നതെന്ന് നോക്കാം, എന്നിട്ട് ദീപക്കിന്റെ വിശേഷങ്ങളും കേൾക്കാം. ദീപക് മലയമ്മ, അർജുൻ കല്യാട് കരിക്കൊക്കെ ഇട്ട് കുടിച്ച് അവിടെ ഇരുന്ന് അങ്ങ് അർമാദിക്കുകയാണ്. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? കോഴിക്കോട്ട് ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് കുറയ്ക്കാൻ പറ്റിയ അവിടുത്തെ ബെസ്റ്റ് പാനീയം ഏതാ? ഞങ്ങൾക്ക് നല്ല ചൂടുണ്ട് കോഴിക്കോട്, താരതമ്യേന മോശമല്ലാത്ത തരത്തിൽ ചൂടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഹോട്ടൽ പാരഗൺ കേട്ടിട്ടില്ലേ, പ്രശസ്തമായ, അതിന് തൊട്ടടുത്തൊരു മിൽക്ക് സർബത്തിൻ്റെ കടയുണ്ട്. നേരത്തെ ഒരുവിധ ആളുകളൊക്കെ കേട്ടിട്ടുള്ള കടയായിരിക്കും. അതിൻ്റെ അടുത്താണ് ഏതാണ്ട് 70 വർഷത്തോളം പാരമ്പര്യം എന്നുള്ള. ചേട്ടാ എന്താ അവസ്ഥ ചൂടൊക്കെ കൂടെ? ചൂട് നല്ല ചൂടാണ്. കച്ചവടം ചൂടായത്? കച്ചവടം ഇപ്പം നോമ്പായതുകൊണ്ട് കുറച്ച് കുറവാണ്. ആ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ചൂട്? വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും? അയ്യോ ഉറങ്ങാൻ പറ്റില്ല, അത്രയും വലിയ ചൂടില്ല. അതെ, ഞങ്ങൾക്കൊരു 3 എണ്ണം ഇട്ടേക്കണം. ഏഹ് ഓക്കെ, എന്തൊക്കെയാ ഇപ്പം കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? പൊതുവെ ചൂട് കാലത്ത് നിങ്ങൾക്ക് അധികം ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ? കച്ചവടം കുഴപ്പമില്ല. ആ അതേ പറ്റുള്ളൂ. ഓക്കെ ചേട്ടാ, അവിടുന്ന് ഓർഡർ ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് ഓടിപ്പോന്നെ. ഇവിടെ നിന്ന് മിൽസർവത്ത് എല്ലായ്പ്പോഴും കുടിക്കുന്ന ആളാണ്. ഇല്ല, ചൂട് എങ്ങനെയുണ്ട്? ചൂട് സഹിക്കാൻ പറ്റുന്ന രക്ഷയില്ല. ഇവിടെ വന്ന് ഈ മിൽസർവത്ത് ഇത്, ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന, ഞാൻ മോഡേൺ സ്കൂൾ പഠിച്ച ആളാണ്. അന്നോട്ട് ഒരു അച്ഛൻ്റെ അല്ലപ്പോഴും വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പുച്ച പൈസ കൊണ്ടൊക്കെ ഇവിടെ നിന്ന് കഴിക്കുന്ന ആളാണ്. അന്നോട്ട് അറിയാം, ഇവരെ അറിയാം, ഇവരെ അച്ഛനെ അറിയാം, ഇവരൊക്കെ അറിയാം. പാരമ്പര്യം തീർച്ചയായിട്ടും 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 ഓർഡർ ചെയ്തില്ലേ? ഓ തീർച്ചയായിട്ടും. ചേട്ടാ സർവത്തിൻ്റെ ആളാണ്? കുടിക്കാൻ വന്നാ. എങ്ങനെ എല്ലായ്പ്പോഴും ഇവിടെ വന്നിട്ടുള്ള കുടി? എല്ലായിടത്തൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് കുടിക്കും. ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല ചൂടായിരിക്കും. അതെ, വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം? ഓ, വീട്ടിൽ കിടന്നുറങ്ങാൻ ചൂടല്ലേ. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ചൂടും തടുക്കാനും അതുപോലെ എന്തെങ്കിലും വെള്ളം കുടിച്ചു കഴിക്കണേ. എന്തായാലും നമുക്കിത് ഉണ്ടാക്കുന്ന ആ കാഴ്ചകൾ കൂടി കാണാമെന്ന് തോന്നുന്നു സുജയ. കാരണം ഭയങ്കര രസകരമായിട്ടാണ്, വളരെ സ്പീഡായിട്ട് ഇങ്ങനെ വിവിധ ക്ലാസ്സുകൾ നിരത്തി വെച്ചുള്ള പരിപാടിയാണ്. ഇതിൽ എന്തൊക്കെയാ ചേട്ടാ ഇതിലുള്ളത്? ഇതിലുള്ള നന്നാറി ആണ് മെയിനായിട്ടുള്ളത്. പാല് പാല് പാലുണ്ട്, ചൂടാക്കിയ പാലാണ്. പശുവും പാലാണോ അല്ലെങ്കിൽ നമ്മൾ നാടൻ പാലാണ്? നാടൻ പാൽ. അതെ അതെ, ചൂടാക്കി തണുപ്പിച്ചിട്ടുള്ള പാലാണ്. ഇത് നാടൻ പാലില് നന്നാറിയൊക്കെ ചേർത്തുണ്ടാക്കിയ സർവത്താണ് ഞാനിങ്ങനെ കുടിക്കാം. ഒന്നും പറയാനില്ല കേട്ടോ, സൂപ്പർ സംഭവമാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്, ചില പ്രതികരണങ്ങളെ കൂടി പോകാമെന്ന് തോന്നുന്നു. ഹലോ, പഠിക്കണോ? ചൂട് അങ്ങനെ നല്ല ചൂടുണ്ട്. നല്ല ചൂടാണ് ഇവിടെ. സർവത്ത് കുടിക്കാൻ വരാറുണ്ടല്ലോ? ആദ്യമായിട്ട് വരാം. എൻ്റെ രുചി അറിയില്ല, അപ്പം തൽക്കാലം അറിയില്ല. എന്തായാലും എക്സ്പീരിയൻസ്. സുജയ, ഇങ്ങനെ നിരവധിയായ ആളുകൾ ഇങ്ങനെ ചൂട് തണുപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്റെ ദീപക്കെ പേരിനെങ്കിലും വേണോന്നൊന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെ സർവത്ത് കുടിച്ചിട്ടുണ്ട്? ആ കുടിച്ചിട്ടുണ്ട്. ഇതിപ്പം കേട്ടറിഞ്ഞോണ്ട് ഇവിടെ വന്നാണ് നമ്മളല്ലേ. എന്താ പറഞ്ഞ എന്താ പറഞ്ഞ അല്ല, പേരിനെങ്കിലും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും ഇവിടെ നിൽക്കുന്ന എന്നോട് വരുമ്പോ ഒരു മിൽക്ക് സർബത്ത് വാങ്ങിച്ചു തരാമെന്നോ അല്ലെങ്കിൽ ഇത് വേണോ എന്നെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കാറോ? ഞാനിത് കുടിക്കുന്നത് കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അല്ല, ഞാൻ തൽക്കാലം അങ്ങനെ കുടിച്ച് കാണിക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഇന്നലെ അമ്മ പറഞ്ഞേ ഈ ഹൽവ കഴിച്ചിട്ട് നീ ഇങ്ങനെ ഹൽവയൊന്നും കൂടുതൽ കഴിക്കേണ്ട കേട്ടോ. അമ്മയുടെ കരുതലിന്റെ ഭാഗമാണ്. എങ്കിൽ പോലും ഇത് കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കുന്നത്, ഈ ചൂടത്ത് കുടിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യമുണ്ട്. കോഴിക്കോട് ഇങ്ങനെയൊക്കെയാണ് ചൂടിന് ശമനം കണ്ടെത്തുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, അവരുടെയൊക്കെ അത്തരത്തിൽ സർബത്ത് ആസ്വദിക്കുന്നു. ഒപ്പം തന്നെ ആ ചൂടിനെ തണുപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ കൂടി നടത്തുന്നു എന്ന് ഞാൻ ഈ സമയത്ത് കോഴിക്കോട് നിന്ന് പറയാം. ഓക്കെ ഓക്കെ ദീപക്, അപ്പോൾ ഒരു നല്ല മിൽക്ക് സർബത്തൊക്കെ കുടിച്ചോളൂ. പകുതി കുടിച്ചാൽ മതി, അമ്മ പറഞ്ഞതനുസരിച്ചില്ലാതെ വേണ്ട, ഒരു പകുതി കുടിച്ചാൽ മതി. ഹാഫ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിന് കൊടുത്തു. അപ്പൊ ദീപക് മലയമ്മയാണ് മിൽക്ക് സർബത്തിന്റെ വിശേഷവുമായി ചേർന്ന്. അപ്പോൾ